എന്നത് ഒരിക്കലും അവസാനിക്കാത്ത ഒരു കാര്യം തന്നെയാണ് അല്ലേ. നമ്മൾ ഓരോ ദിവസവും എത്രമാത്രം അറിവുകളാണ് നേടുന്നത്, ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് അറിവുകൾ നേടുന്നുണ്ട് അല്ലേ. അപ്പൊ ഈ പുണ്യമാക്കപ്പെട്ട മാസത്തിൽ നിങ്ങൾക്ക് മുന്നിൽ മതപരമായിട്ട് വിജ്ഞാനപരമായിട്ട് ഒരുപാട് അറിവുകൾ നേടുക എന്ന ലക്ഷ്യം മാത്രമാണ് തായിഫ് വുമൺ സ്മാൾ റംസാൻ ക്യൂട്ടിയുടെ ഏക ലക്ഷ്യം. അപ്പൊ നമുക്ക് ഫസ്റ്റ് കോളർ ആരാന്ന് നോക്കാം. തായിഫ് വുമൺ സ്മാൾ റംസാൻ ക്യൂട്ടിയിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഷെബിന. ഷെബിന, ഷെബിന എവിടുന്ന വിളിക്കുന്നേ? പർപ്പൂർ തെക്കേകുളമ്പ് നിന്ന്. ആഹാ, എന്ത് ചെയ്യുന്നു? എങ്ങനെ എന്ത് ചെയ്യാ? ഹൗസ് വൈഫ് ആണോ? ഹൗസ് വൈഫ് ആണ്. ആഹാ, ഓക്കേ ഓക്കേ ഓക്കേ. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് ബ്രദർ ഉണ്ട്, ഡോക്ടർ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമ്മളെ നമ്മുടെ പ്രോഗ്രാമിന്റെ റൂൾസ് കാര്യങ്ങളൊക്കെ അറിയോ? മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചോദിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യന് ഓപ്ഷൻസ് ഉണ്ടാവും, ബാക്കി രണ്ട് ക്വസ്റ്റ്യൻസ് ഓപ്ഷൻസ് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ മൂന്ന് ക്വസ്റ്റ്യനും കറക്റ്റ് ആയിട്ട് ആൻസർ പറഞ്ഞാൽ മാത്രമാണ് തായിഫ് വുമൺസ് മാൾ നൽകുന്ന ഗിഫ്റ്റ് വൗച്ചർ സ്വന്തമാക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫിറൗന്റെ ഭാര്യയുടെ പേര് എന്ത്? ഫിറൗന്റെ ഭാര്യയുടെ പേരെന്ത്? ഓപ്ഷൻ മറിയം, ഹാജറ, ആസിയ. ആസിയ ആണോ? ഉറപ്പാണ്? കൺഗ്രാറ്റുലേഷൻസ്, ഫസ്റ്റ് ആൻസർ കറക്റ്റ് ആണ് കേട്ടോ. എന്താണിന്ന് നോമ്പായിട്ട് സ്പെഷ്യൽ എന്താ ഉണ്ടാക്കാൻ പോകുന്നേ? പത്തിന് ചിക്കൻ കറിയാണ് അല്ലേ. പത്തിരി പിന്നെ നമ്മള് നോമ്പ് തുടങ്ങിയാ പിന്നെ മെയിൻ ആണല്ലോ അല്ലേ. എങ്ങനെയുണ്ട് നോമ്പൊക്കെ, ചൂടും കാര്യങ്ങളൊക്കെ ആയിട്ട് എങ്ങനെയുണ്ട്? ആ, അപ്പൊ ഇന്നലെ മഴയൊക്കെ പെയ്തോണ്ട് പിന്നെ കുഴപ്പമില്ലല്ലേ, ഒരു ആശ്വാസം ഉണ്ട് അല്ലേ. നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ട ദിവസം? ഓക്കെ ഓക്കെ, അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ തന്നത് അല്ലേ. അപ്പോ കൺഗ്രാറ്റുലേഷൻസ്, കറക്റ്റ് ആണ് കേട്ടോ, ആൻസർ കറക്റ്റ് ആണ്. അപ്പൊ ഇതേപോലെ തന്നെ മൂന്നാമത്തെ ആൻസറും കറക്റ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഏറ്റവും ശ്രേഷ്ഠമായ ദിക്കർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശേഷിപ്പിച്ച വാക്കുകൾ ഏത്? അതെ, ദിക്കർ ആണോ? ആണോ? കറക്റ്റ് ആണ് കേട്ടോ, കൺഗ്രാറ്റുലേഷൻസ്. സന്തോഷായോ? സന്തോഷായി. മൂന്ന് ആൻസറും കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മളെ കോട്ടക്കൽ തായിഫ് വുമൺസ് മാൾ നൽകുന്ന അടിപൊളി ഗിഫ്റ്റ് വൗച്ചർ സ്വന്തമാക്കിയിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇനിയും വിളിക്കാം കേട്ടോ, ഇനിയും വിളിക്കണം. തായിഫ് വുമൺസ് മാൾ റംസാൻ ക്യൂട്ടിയിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? സുഫൈന. സുഫൈന, സുഫൈന എവിടുന്ന വിളിക്കുന്നത്? കാട്ടിലങ്ങാടി. കാട്ടിലങ്ങാടി, ഓക്കെ. എന്ത് ചെയ്യുന്നു സുഫൈന? ഞാൻ ടെൻത്തിലാണ്. ടെൻത്തിലാണ്, ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? മാട്ടുമ്മൽ. മാട്ടുമ്മൽ, ഓക്കെ. എത്രാം ക്ലാസ്സിലാ? ടെൻത്തില്. ടെൻത്തിലല്ലേ, ഓക്കെ. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. നമ്മുടെ പ്രോഗ്രാംസിന്റെ റൂൾസ് കാര്യങ്ങളൊക്കെ അറിയോ? അപ്പോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. നബി ജനിച്ചത് എവിടെയാണ്? നബി ജനിച്ചത് എവിടെയാണ്? ഓപ്ഷൻ എ മക്ക, ഓപ്ഷൻ ബി മദീന, ഓപ്ഷൻ സി യമൻ. ഓപ്ഷൻ എ മക്ക. ഓപ്ഷൻ എ മക്ക, ഉറപ്പിച്ചു? ഓക്കെ, കൺഗ്രാറ്റുലേഷൻസ്, ഫസ്റ്റ് ആൻസർ കറക്റ്റ് ആണ് കേട്ടോ. താങ്ക് യു. നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ആയിക്കോട്ടെ. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിലെ അനിയനും അനിയത്തിയൊക്കെ ഉണ്ട് അല്ലേ. എങ്ങനെയുണ്ട് നോമ്പൊക്കെ? കുഴപ്പമൊന്നുമില്ല, ഉഷാറായി പോകുന്നില്ലേ.
നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. നമ്രൂദിനെ എതിരെപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ആണോ? ഉറപ്പാണേ? കൺഗ്രാജുലേഷൻസ്, ആൻസർ കറക്റ്റ് ആണ് കേട്ടോ. ഇതേപോലെ തന്നെ മൂന്നാമത്തെ ആൻസർ കറക്റ്റ് ചെയ്യാം. ഓക്കെ, ഓക്കെ, നമുക്ക് ഈസിയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചോദിക്കുന്നത് കേട്ടാ. അപ്പൊ ആലോചിച്ച് ചിന്തിച്ചിട്ട് ഉത്തരം പറയാട്ടാ. നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് അടക്കാം. 30 സെക്കൻഡ് ആണ് സമയമുള്ളത്. അപ്പോ വേഗം ആലോചിച്ചിട്ട് ഉത്തരം പറയാട്ടാ. ആരാണ് ആൻസർ പറഞ്ഞുതരാൻ കൂടെ ഉള്ളത്? ആരുമില്ല, ഒറ്റക്കാണല്ലേ ഉത്തരങ്ങളൊക്കെ പറയുന്നത്. സമ്മാനം കിട്ടുമ്പോ നമുക്ക് ഒറ്റക്ക് വാങ്ങണം അല്ലേ. പുസ്തകങ്ങളൊക്കെ വായിക്കാൻ ഇഷ്ടാണോ? ആയിക്കോട്ടെ. പിന്നെ ഇന്ന് എന്താണ് സ്പെഷ്യൽ ഉണ്ടാക്കാൻ വിചാരിക്കുന്നത്? കട്ട്ലേറ്റ് ആണ് അല്ലേ. ഇയാൾ കുക്ക് ചെയ്യോ? ഇല്ല, കുക്കിംഗ് ഒന്നും അറിയില്ല. ഒക്കെ എല്ലാം അമ്മയാണല്ലേ. അമ്മ സഹായിക്കാറുണ്ടോ? സഹായിക്കും അല്ലേ. പിന്നെ എങ്ങനെയുണ്ട് ഇപ്പൊ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? നല്ല ബോറാണ്. ഭയങ്കര ബോറാണ് അല്ലേ. എല്ലാരും ഇതന്നെ പറയണത് ഭയങ്കര ബോറാണെന്ന്. നമുക്ക് ഏതായാലും മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് അടക്കാം. ഭയങ്കര ആലോചിച്ചിട്ട് നല്ല ചിന്തിച്ചിട്ട് ഉത്തരം പറയണം കേട്ടാ. ദുന്നൂൻ എന്ന് വിശേഷിക്കപ്പെട്ട പ്രവാചകൻ ആരാണ്? മൂസാനബി ആണോ? ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മളെപ്പോഴും മദ്രസയിലൊക്കെ വായിച്ചിട്ടില്ല, പഠിച്ചിട്ടില്ല ഒരു നബിന്റെ പേരാണ്. എങ്ങനെ? നമ്മള് മദ്രസയിലൊക്കെ പഠിച്ചിട്ടുള്ള ഒരു നബിന്റെ പേരാണ്. അറിയില്ലല്ലേ. ഓക്കെ, അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് യൂനുസ് നബി ആണ് കേട്ടോ. യൂനുസ് നബി. അപ്പൊ പുതിയൊരു അറിവ് കിട്ടിയില്ലേ? ആ, അതാണ് കേട്ടോ. അപ്പൊ സമ്മാനം കിട്ടാത്തതിൽ വിഷമിക്കൊന്നും വേണ്ട, വീണ്ടും ട്രൈ ചെയ്യാട്ടോ. ഓക്കെ, അസ്സലാമു അലൈക്കും. റംസാൻ മുബാറക്. വലൈക്കും അസ്സലാം. തായിഫ് വുമൺ സ്മോൾ റംസാൻ ക്യൂട്ടിയിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? മുജീബ് പുട്ടിക്കല്ലേ. ഒന്നും കൂടെ പറയോ പേര്. മുജീബ് പുട്ടിക്കല്ലേ. മുജീബ്, ഓക്കെ. പൊട്ടിക്കല്ലിൽ നിന്നാണല്ലേ വിളിക്കുന്നത്? അതെ. ഇക്ക എന്ത് ചെയ്യുന്നു? നാട്ടിൽ വർക്ക് ചെയ്യാണല്ലേ. ആ, വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വൈഫ്, മൂന്ന് മക്കളുണ്ട്. ആണല്ലേ. ഇപ്പൊ ഇവിടെ വീട്ടിലാണോ ഉള്ളത്? ഓക്കെ. അപ്പൊ നമ്മളെ പ്രോഗ്രാമിന്റെ റൂൾസ് കാര്യങ്ങളൊക്കെ അറിയോ? ഇല്ല, പറയൂ. മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചോദിക്കുക. മൂന്ന് ക്വസ്റ്റ്യനില് ഫസ്റ്റ് ക്വസ്റ്റ്യന് ക്ലൂ തരുന്നതാണ്, ബാക്കി രണ്ട് ക്വസ്റ്റ്യന് ക്ലൂ ഉണ്ടാവില്ല കേട്ടാ. അപ്പൊ മൂന്ന് ക്വസ്റ്റ്യന് കറക്റ്റ് ആയിട്ട് ആൻസർ പറയാം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് അടക്കാം. ആദ്യത്തെ മനുഷ്യ സ്ത്രീയുടെ പേര്, ആദ്യത്തെ മനുഷ്യ സ്ത്രീയുടെ പേര് എന്താണ് എന്നാണ് നമ്മളെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ മറിയം, ഓപ്ഷൻ ബി ഹവ്വ, ഓപ്ഷൻ സി ആമിന. ഹവ്വ ബീവി ആണോ? ഉറപ്പാണ് അല്ലേ. വളരെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ് കേട്ടോ. കൺഗ്രാജുലേഷൻസ് ഇക്ക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഖുർആനിലെ സൂറത്തുകൾക്ക് പേര് നൽകിയതാര്? ഖുർആനിലെ സൂറത്തുകൾക്ക് പേര് നൽകിയതാര്? ഖുർആനിലെ സൂറത്തുകൾക്ക് പേര് നൽകിയത് ആര്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണോ? ഇക്ക സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. 30 സെക്കൻഡ് മാത്രമാണ് സമയമുള്ളത്. അപ്പോ സാരില്ല, വിഷമിക്കണ്ട. നമുക്ക് അടുത്ത പ്രാവശ്യം സമ്മാനം വാങ്ങാം അല്ലേ. അപ്പൊ ഖുർആനിലെ സൂറത്തുകൾക്ക് പേര് നൽകിയത് അല്ലാഹു താലയാണ് കേട്ടോ. അല്ലാഹു ആണ് പേര് നൽകിയത്. ഓക്കെ, അപ്പൊ ഇനിയും വിളിക്കാം ഇക്ക, ഇനിയും വിളിക്കണം. അപ്പൊ താങ്ക് യു, അസ്സലാം വലൈക്കും, റംസാൻ മുബാറക്. ഹലോ, അസ്സലാം വലൈക്കും.
റംസാൻ ക്യൂട്ടിയിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഞാൻ ഇഷാൻ അക്കർ. ഇഷാൻ അക്കർ, ഓക്കെ. എവിടുന്നാ വിളിക്കുന്നത്? കാടാമ്പുഴ. കാടാമ്പുഴ. എന്ത് ചെയ്യുന്നു? ഞാൻ ഫർണിച്ചറിന്റെ കമ്പനിയിലാ. ആണല്ലേ, ആ ഓക്കെ ഓക്കെ ഓക്കെ. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് വൈഫ്, രണ്ട് കുട്ടികള്, ഉമ്മ, പിന്നെ ഉപ്പ, വലിയമ്മ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമ്മുടെ പ്രോഗ്രാംസിന്റെ റൂൾസ് കാര്യങ്ങളൊക്കെ അറിയോ? ഇല്ല ഇല്ല ഇല്ല. നമ്മൾ മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക. മൂന്ന് ക്വസ്റ്റ്യനും കറക്റ്റ് ആയിട്ട് ആൻസർ പറയണം. എന്നാൽ മാത്രമാണ് നമ്മൾ തായ് ഫുമൻസ് ബൺ നൽകുന്ന അടിപൊളി ഗിഫ്റ്റ് വൗച്ചർ സന്താക്കാൻ സാധിക്കുള്ളൂ കേട്ടോ. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. സക്കരിയ നബിയുടെ മകനായ പ്രവാചകൻ ആരാണ്? സക്കരിയ നബിയുടെ മകനായ പ്രവാചകൻ ആരാണ്? ഓപ്ഷൻസ് ഉണ്ട്: ദാവൂദ് നബി, യഹിയ നബി, യൂനുസ് നബി. ഹലോ, യഹിയ നബി ആണോ? ഉറപ്പിച്ചു? കൺഗ്രാറ്റുലേഷൻസ്, ഫസ്റ്റ് ആൻസർ കറക്റ്റ് ആണ് കേട്ടോ. സന്തോഷമായോ? ഓക്കെ, അപ്പൊ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇബ്ലീസ് ഏത് വർഗത്തിൽ പെട്ടതാണ്? ഇബ്ലീസ് ഏത് വർഗത്തിൽ പെട്ടതാണ്? ഓപ്ഷൻസ് ഒന്നുമില്ല കേട്ടോ, വേഗം ഉത്തരം പറയാം. ജിന്നു വർഗത്തിൽ പെട്ടതാണ് അല്ലേ? കറക്റ്റ് ആൻസർ, കൺഗ്രാറ്റുലേഷൻസ്. രണ്ടാമത്തെ ആൻസർ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. വേഗം ഇതേപോലെ തന്നെ മൂന്നാമത്തെ ആൻസറും കറക്റ്റ് ആയിട്ട് പറയാം കേട്ടോ. കഅബ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? കഅബ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ആ വേഗം പറയാം കേട്ടോ, 30 സെക്കൻഡ് ആണ് സമയമുള്ളത്, വേഗം പറയാം. നമ്മളൊക്കെ ഒരുപാട് ആ പുണ്യമാക്ക സ്ഥലങ്ങളിൽ പോവാൻ ഒരുപാട് ആഗ്രഹിക്കുന്ന ആളുകളാണ് അല്ലേ. അപ്പൊ കഅബ എന്ന നാമത്തിന്റെ അർത്ഥം എന്താണ്? ക്ലൂ ഇല്ല. ക്ലൂ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ചതുരം. ചതുരം, സമചതുരാണ് കേട്ടാ. ഏകദേശം അടുത്തെത്തിയതുകൊണ്ട് നമ്മള് സമചതുരം, ചതുരം എന്ന് പറഞ്ഞതുകൊണ്ടും സമചതുരാണ് ഉത്തരം. ഓക്കെ, കൺഗ്രാറ്റുലേഷൻസ്, ഉത്തരം കറക്റ്റ് ആണ് കേട്ടാ, സമചതുരം. സന്തോഷമായോ? അപ്പൊ ഇനിയും വിളിക്കേട്ടാ. തായ് ഫുമൻസ് മാൾ നൽകുന്ന അടിപൊളി ഗിഫ്റ്റ് വൗച്ചർ സ്വന്തമായിട്ട് ലഭിച്ചിട്ടുണ്ട് കേട്ടാ. ഓക്കെ, അസ്സലാം വലൈക്കും, റംസാൻ മുബാറക്. തായ് ഫുമൻസ് മാൾ റംസാൻ ക്യൂട്ടിയിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? സൈനബ. ഇത് എവിടുന്നാ വിളിക്കുന്നത്? കരേക്കാട്. എന്ത് ചെയ്യാണ്? ഹൗസ് വൈഫ് ആണോ? വീട്ടിലാരൊക്കെ ഉണ്ട്? ഉമ്മണ്ട്, ഭർത്താവുണ്ട്, 4 മക്കളുണ്ട്. മക്കളൊക്കെ എന്ത് ചെയ്യുന്നു? പഠിക്കാണോ അവരൊക്കെ? രണ്ടാമത് പഠിപ്പ് കഴിഞ്ഞിരിക്കുന്നു. രണ്ടാമത് പഠിച്ചു. ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടന്നാലോ. നമ്മുടെ പ്രോഗ്രാംസിന്റെ റൂൾസ് കാര്യങ്ങളൊക്കെ അറിയോ? മൂന്ന് ക്വസ്റ്റ്യൻ ആണ് ഞാൻ ചോദിക്കുക. മൂന്ന് ക്വസ്റ്റ്യനും കറക്റ്റ് ആയിട്ട് ആൻസർ പറയണം കേട്ടോ. എന്നാ മാത്രാണ് തായ് ഫുമൻസ് മാൾ നൽകുന്ന ഗിഫ്റ്റ് വൗച്ചർ സ്വന്താക്കാൻ സാധിക്കുക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യന് നമ്മള് ഓപ്ഷൻസ് തരും, ബാക്കി രണ്ട് ക്വസ്റ്റ്യനും ഓപ്ഷൻസ് ഉണ്ടാവില്ല കേട്ടോ. അപ്പൊ വേഗം ആലോചിച്ചിട്ട് ചിന്തിച്ചിട്ട് ഉത്തരങ്ങൾ പറയാട്ടാ. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. കഅബ ആദ്യമായി നിർമ്മിച്ചത് ആര്? കഅബ ആദ്യമായി നിർമ്മിച്ചത് ആര്? ഓപ്ഷൻസ് ഉണ്ട്: ആദം നബി, ഇബ്രാഹിം നബി, മലക്കുകൾ. ആദം നബി, ഇബ്രാഹിം നബി, മലക്കുകൾ. മലക്കുകൾ. മലക്കുകളാണ് അല്ലേ, ഉറപ്പാണോ? കൺഗ്രാറ്റുലേഷൻ, ഫസ്റ്റ് ആൻസർ കറക്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇന്ന് എന്താണ് സ്പെഷ്യൽ ഉണ്ടാക്കാനുള്ള പ്ലാൻ? എന്താണ് എന്തുണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്നത്? ഓക്കെ, അപ്പൊ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഹജറുൽ അസ്വദ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഹജറുൽ അസ്വദ് നമ്മൾ കേട്ടിട്ടില്ലേ, ഹജറുൽ അസ്വദ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? കറുത്ത കല്ല് ആണോ? ഉറപ്പിച്ചു? സംശയമൊന്നുമില്ല. കൺഗ്രാറ്റുലേഷൻസ്.
ആൻസർ കറക്റ്റ് ആണ് കേട്ടോ. രണ്ടാമത്തെ ആൻസർ കറക്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. മൂന്നാമത്തെ ആൻസറും ഇതേപോലെ അടിപൊളിയായിട്ട് ഉത്തരം പറയാട്ടോ. ഇൻഷാല്ല. നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് അടക്കാം. സോറി, ഒറ്റത്തവണ പൂർണ്ണമായി അവതരിച്ച സൂറത്ത് ഏതാണ്? ഒറ്റത്തവണ പൂർണ്ണമായി അവതരിച്ച സൂറത്ത് ഏതാണ്? ഓപ്ഷൻസ് ഇല്ല. ഫാത്തിഹ. ഉത്തരം തെറ്റാണ് കേട്ടോ. സൂറത്തുൽ അനാം ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇനിയും വിളിക്കാം. സമാനത്തിൽ വിഷമിക്കൊന്നും വേണ്ട, ഇനിയും ട്രൈ ചെയ്യാട്ടോ. ഓക്കെ, അസ്സലാം വലൈക്കും. റംസാൻ മുബാറക്. ലൈഫ് വൺ സ്മോൾ റംസാൻ ക്യൂട്ടിയിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? റബിയ പട്ടിക്കല്ലേ. റബിയ, ഓക്കെ. എന്തൊക്കെയുണ്ട് ഇക്ക വിശേഷം? നല്ല വിശേഷം. എങ്ങനെയുണ്ട് നോമ്പൊക്കെ? എങ്ങനെയുണ്ട് നോമ്പ്? സുഖമായിട്ട് പോകുന്നു. വീട്ടിൽ ആരൊക്കെയുണ്ട്? നമ്മുടെ പ്രോഗ്രാമിന്റെ റൂൾസ് കാര്യങ്ങളൊക്കെ അറിയോ? ഇല്ല. മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചോദിക്കുക. മൂന്ന് ക്വസ്റ്റ്യനില് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓപ്ഷൻസ് ഉണ്ടാവും കേട്ടോ. രണ്ടാമത്തെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഓപ്ഷൻസ് ഒന്നും തരില്ല. സ്വന്തമായിട്ട് തന്നെ ഉത്തരം പറയണം. മൂന്ന് ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ട് ആൻസർ പറഞ്ഞാൽ മാത്രമാണ് തായ് ഫെമൻസ് ബാൾ നൽകുന്ന അടിപൊളി ഗിഫ്റ്റ് വൗച്ചർ ഉള്ളത് കേട്ടോ. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്രാമത്തെ വയസ്സിലാണ് ആട് മേക്കാൻ തുടങ്ങിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്രാമത്തെ വയസ്സിലാണ് ആട് മേക്കാൻ തുടങ്ങിയത്? ഓപ്ഷൻ എ 6, ഓപ്ഷൻ ബി 9, ഓപ്ഷൻ സി 10, ഓപ്ഷൻ ഡി 12. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്രാമത്തെ വയസ്സിലാണ് ആട് മേക്കാൻ തുടങ്ങിയത്? ആലോചിച്ചു. 30 സെക്കൻഡ് മാത്രമാണ് കേട്ടോ നമ്മളെ സമയമുള്ളത്. ഏക്ക ആലോചിച്ചിട്ട് ഉത്തരം പറയാം. ഏക്ക വേഗം ആലോചിക്ക. 30 സെക്കൻഡ് മാത്രമാണ് സമയമുള്ളത്. 12 ആണോ? ഉറപ്പാണോ? ഉറപ്പ്. കൺഗ്രാറ്റുലേഷൻസ്, ഫസ്റ്റ് ആൻസർ കറക്റ്റ് ആണ് കേട്ടാ. അപ്പൊ നമുക്ക് ഇതേപോലെ തന്നെ അടിപൊളിയായിട്ട് രണ്ടാമത്തെ ആൻസറും കറക്റ്റ് ചെയ്യാട്ടോ. ഇൻഷാല്ല. ഹജറുൽ അസ്വദിന്റെ ഉറവിടം എവിടെ? ഹജറുൽ അസ്വദിന്റെ ഉറവിടം. ഹജറുൽ അസ്വദിന്റെ ഉറവിടം എവിടെയാണ്? ഹജറുൽ അസ്വദിന്റെ ഉറവിടം സ്വർഗം. സ്വർഗം. നമ്മളെല്ലാരും അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. അപ്പൊ കറക്റ്റ് ആണ് കേട്ടോ. ഉത്തരം കറക്റ്റ് ആണ്. കൺഗ്രാറ്റുലേഷൻസ്. ഉത്തരം കറക്റ്റ് ആണ്. സന്തോഷായോ? അപ്പൊ നമുക്ക് ഇതേപോലെ മൂന്നാമത്തെ ആൻസറും കറക്റ്റ് ചെയ്യാട്ടാ. ഓക്കെ. ആദ്യത്തെ വേദഗ്രന്ഥം ഏത്? ആദ്യത്തെ വേദഗ്രന്ഥം ഏത്? ഹലോ. അതെ അതെ അതെ. ആദ്യത്തെ വേദഗ്രന്ഥം ഏതാണ്? സബൂർ ആണോ? സബൂർ ആണോ? ഒന്ന് ആലോചിച്ച് നോക്ക്. തൗറാത്ത് ആണോ? ഉറപ്പിച്ചു. മാറ്റൊന്നുമില്ല. ആദ്യത്തെ ഓപ്ഷൻ, ആദ്യത്തെ ഉത്തരാവോ? തൗറാത്ത് തന്നെയാണ്. ഉറപ്പാണ്? കൺഗ്രാറ്റുലേഷൻസ്, കറക്റ്റ് ആണ് കേട്ടാ. തായ് ഫെമൻസ് മാൾ നൽകുന്ന അടിപൊളി ഗിഫ്റ്റ് വൗച്ചർ സ്വന്താക്കിയിരിക്കാണ് ടിക്ക. സന്തോഷായില്ലേ? ആ, ഇനിയും വിളിക്ക. ഹലോ, അസ്സലാമു അലൈക്കും. തായിഫ് വുമൻസ് മാൾ റംസാൻ ക്യൂട്ടിയിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ദിൽറുബ. എവിടുന്നാ വിളിക്കുന്നത് ദിൽറുബ? കോഡൂര്. കോഡൂര്. എന്ത് ചെയ്യുന്നു? ഹൗസ് വൈഫ് ആണ് അല്ലേ. ഓക്കെ. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? നമുക്ക് നമ്മുടെ പ്രോഗ്രാമിന്റെ റൂൾസ് കാര്യങ്ങളൊക്കെ അറിയോ? ഇല്ല. മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചോദിക്കുക. മൂന്ന് ക്വസ്റ്റ്യനും കറക്റ്റ് ആയിട്ട് ആൻസർ പറയണം കേട്ടോ. എന്നാൽ മാത്രമാണ് നമ്മളെ തായ് വുമൻസ് മാൾ നൽകുന്ന അടിപൊളി ഗിഫ്റ്റ് വൗച്ചർ സ്വന്താക്കാൻ സാധിക്കുള്ളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഓപ്ഷൻസ് ഒക്കെ തരും.
രണ്ടാമത്തെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻസ് ഒന്നും ഉണ്ടാവില്ല കേട്ടാ. ഓക്കെ, അപ്പൊ വളരെ ആലോചിച്ച് ചിന്തിച്ചിട്ട് മാത്രം ഉത്തരം പറയാം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. താഴെ പറയുന്നവയിൽ യുദ്ധം നിഷിദ്ധമാക്കാത്ത മാസം ഏതാണ്? ഞാൻ കുറച്ച് ഓപ്ഷൻസ് തരാം, അതില് യുദ്ധം നിഷിദ്ധമാക്കാത്ത മാസം ഏതാണെന്നാണ് ഉത്തരം പറയേണ്ടത്. ഓക്കെ, യുദ്ധം നിഷിദ്ധമാക്കാത്ത മാസം. ഓക്കെ, ഓപ്ഷൻസ് ഉണ്ട്: റജബ്, റമദാൻ, മുഹറം, ദുൽഖാദ്. റജബ്, റമദാൻ, ദുൽഖാദ്, മുഹറം. നിഷിദ്ധം, യുദ്ധം നിഷിദ്ധമാക്കാത്ത മാസം. വേഗ ഉത്തരം പറയട്ടോ. മുഹറം. മുഹറം ആണോ? ഉത്തരം തെറ്റാണ് കേട്ടോ, റമദാൻ ആണ് കേട്ടോ ഉത്തരം. റമദാൻ മാസത്തിലാണ് കേട്ടോ. ഓക്കെ, വിഷമിക്ക ഒന്നും വേണ്ട, ഇനിയും വിളിക്കട്ടോ. ഇനി വിളിക്കാം, അടുത്ത പ്രാവശ്യം വിളിക്കുമ്പോ എന്തായാലും സമ്മാനം നേടാട്ടാ. ഓക്കെ, അസ്സലാമു അലൈക്കും, റംസാൻ മുബാറക്. കപട വിശ്വാസികളുടെ ലക്ഷണം മൂന്നാണ്: അവർ കള്ളം പറയും, വാഗ്ദാനം ലംഘിക്കും, വിശ്വസിച്ചവനെ ചതിക്കും. എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് മലബാർ ടൈംസ് ഒരുക്കുന്ന തായ് ഫോമൻസ് മാൻ റംസാൻ ക്യൂട്ടി ഇവിടെ പൂർണ്ണമാവുകയാണ്. അസ്സലാമു അലൈക്കും, റംസാൻ മുബാറക്.